നല്ല രസമാണ് ലവ് ബൈറ്റ്സിലേക്ക് പോയ കഥയൊക്കെ. എനിക്ക് ഒരു ധൈര്യം ഇല്ല ടോപ്പ്, ഞാൻ അപ്ലൈ ചെയ്യണില്ല, എനിക്ക് ഇഷ്ടമല്ല റേഡിയോ എന്നൊക്കെ. ഇനിയാണ് രസം, എനിക്ക് റിയൽ ലൈഫ് അടിപൊളി എക്സ്പീരിയൻസസ് അല്ലേ. കാണാനൊക്കെ ഓഫീസിലൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാർ, രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. ഒരു ദിവസം 300 മെസ്സേജസ് വരെയൊക്കെ അയച്ചു തുടങ്ങി. ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളൊരു തെളിവുണ്ടത് പോലീസുകാരെ എന്നെ നോക്കുക, നിന്റെ മുഖത്ത് ഇച്ചിരി ആസിഡ് വീണാ തീരാവുന്നതല്ലേ നിനക്കുള്ളൂ എന്നൊക്കെ. എന്റെ അമ്മ അന്നേ ഒരു ഉയരെയൊക്കെ അവിടെ നടന്നിരുന്നോ? പ്രണയം പണ്ട് എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ ഹസ്ബൻഡിനെ ഞാൻ കാണുന്ന 18 വയസ്സിലാണ്. ദാരുണമായ കഥ എന്റെ അടുത്ത് ചോദിക്കരുത്, അന്ന് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇപ്പഴും ഫീൽഡിലായിരുന്നു. വോയിസ് മാത്രം കേട്ട് ഞാനൊക്കെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടീ, നീ വിചാരിക്കണ പോലെ അതൊരു ചെറിയ പെങ്കൊച്ചൊന്നല്ല, അതൊരു കൊച്ചിന്റെ അമ്മയാണ്. തീർത്തു തീർത്തു, കൊച്ചിന്റെ അമ്മയാണ് പ്രായമുള്ള ആളാക്കി. എനിക്ക് അറിയാല്ല, ത്രോ ബാക്ക് എന്നെങ്കിലും പറഞ്ഞു ഇടണ്ടേ ഒരു ഫോട്ടോ? എവിടെ നാട്ടുകാരെ കാണിച്ചാണ്ടല്ലോ തിരിച്ചു ത്രോ ബാക്ക്. 50 വർഷം മുന്നത്തെ ഒരു വീഡിയോ കണ്ടു, പറഞ്ഞ വീഡിയോ മനസ്സിലായി. വീണ ഞാൻ കേൾക്കുന്നില്ല, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. ഹായ്, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. FM റേഡിയോസ് മൊബൈൽ ഫോണിൽ കിട്ടിത്തുടങ്ങിയ ഒരു സമയത്ത് നമ്മളെല്ലാവരും രാത്രി ഒരു 9:30 ആകുമ്പോഴേക്കും കൃത്യമായി മുടങ്ങാതെ കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമുണ്ട്, ലവ് ബൈറ്റ്സ്. ഈ ലവ് ബൈറ്റ്സിലൂടെ പ്രണയിക്കുന്നവരെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒക്കെ വളരെ ആധികാരികമായി സംസാരിക്കുന്ന ഒരു ഫീമെയിൽ വോയിസ് നമുക്കൊക്കെ വളരെ ഇഷ്ടമായിരുന്നു, നമ്മുടെയൊക്കെ പ്രിയങ്കരിയായിരുന്നു. ഇത്രയും ഞാൻ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, RJ BJ രേണു. അപ്പോൾ രേണു പെട്ടെന്ന് ഇതെല്ലാം ഉപേക്ഷിച്ച് ന്യൂസിലൻഡിലേക്ക് പറന്നുപോയി. അപ്പോൾ ഇപ്പോഴത്തെ രേണുവിൻ്റെ വിശേഷങ്ങളും, ഇപ്പോൾ രേണു ന്യൂസിലൻഡിൽ നിന്ന് എന്നാണ് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്, ഇത്തരം വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം രേണു. RJ BJ രേണു, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. താങ്ക് യു വീണ, താങ്ക് യു സോ മച്ച്. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്നെ ആദ്യമായിട്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഞാൻ ചോദിച്ചത് ഞാൻ ആരെ ഇന്റർവ്യൂ ചെയ്യേണ്ടതെന്നാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറയുന്നത് കൊറേ നേരം ചിരിച്ചു. ഞാൻ ചോദിച്ചു എന്നെയോ? പറഞ്ഞു ആ രേണുവിനെ ഇന്റർവ്യൂ ചെയ്യാൻ. ഞാൻ ചോദിച്ചു ആലോചിച്ചിട്ട് തന്നെയാണ് എന്നെയാണ് ഉദ്ദേശിക്കണേന്നൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അതുകൊണ്ട് അത് ഞാൻ ആദ്യം രേണു 1250K ഫോളോവേഴ്സ് ഉള്ള രേണു എന്നെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ ആരെ ഇന്റർവ്യൂ ചെയ്യും? കേട്ടിട്ട് നല്ല രസം കേട്ടോ, ശരിക്കും ഞാൻ രാവിലെ തൊട്ട് ആലോചിച്ചിരുന്ന എന്താണെന്നറിയോ, RJ ആയവരുണ്ട്, BJ ആയവരുണ്ട്, ഈ രണ്ട് ടാഗും കൂടെ ഉള്ള ആദ്യത്തെ ആളായിരിക്കും ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന്. ഈ ടാഗ് ഇല്ലേ, അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞാനാണ് RJ BJ എന്നും പറഞ്ഞിട്ട് ഇട്ടേന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ വേറെ പേരുകളുടെ മുന്നിലൊക്കെ കണ്ടു. അതെന്താന്ന് വെച്ചാ ഞാൻ ആദ്യം തുടങ്ങുന്നത് BJ ആയിട്ടാണ്. BJ ആയിട്ടാണ് തുടങ്ങുന്നത്? പിന്നെ ഞാൻ കൈരളിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ, അത് ശരി. പക്ഷെ ഞങ്ങൾക്കെല്ലാവർക്കും വേണു എന്ന് പറയുമ്പത്തേക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് ലവ് ബൈറ്റ്സ് ആണ്. കൈരളിയിൽ നിന്ന് ഏഷ്യാനെറ്റിൽ പോയി, ഏഷ്യാനെറ്റിൽ നിന്ന് മാതൃഭൂമിയിലേക്ക്. നല്ല രസമാണ് ലവ് ബൈറ്റ്സിലേക്ക് പോയ കഥയൊക്കെ. ഞാൻ റേഡിയോ അങ്ങനെ കേൾക്കുന്ന ഒരാളേ ആയിരുന്നില്ല. എന്റെ ഹസ്ബൻഡും എന്റെ പുള്ളിയുടെ ഒരു ഫ്രണ്ടുണ്ട് രാജു, ഇവർ രണ്ടുപേരും കാറിൽ ഇരിക്കുമ്പോ ഫുൾ ടൈം എന്റെ അടുത്ത് നന്നായി സംസാരിക്കൂലോ, എന്ത് അപ്ലൈ ചെയ്യാത്ത അപ്ലൈ ചെയ്യാത്ത. എനിക്കാണെങ്കിൽ ഒരു ധൈര്യം ഇല്ല ടോപ്പ്, ഏത് TVയിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, എന്നാലും റേഡിയോ ധൈര്യമാണ്. ഞാൻ പറഞ്ഞ ഞാൻ അപ്ലൈ ചെയ്യണില്ല, എനിക്ക് ഇഷ്ടമല്ല റേഡിയോ എന്നൊക്കെ കേട്ടോ. അപ്പൊ അവസാനം എന്റെ ഹസ്ബൻഡിന് മനസ്സിലായി പേടിത്തൊണ്ടിയാണ്. ഞാൻ പറഞ്ഞ അങ്ങനെ ഇല്ല, ചെറിയൊരു ചെറുതല്ല ട്ടോ, നല്ല പേടിയുണ്ട്. ആദ്യത്തെ ദിവസം അതിന് മുന്നിൽ ഇരുന്നപ്പോഴും ഉണ്ട്, ഇപ്പൊ എന്റെ മുന്നിൽ മൈക്ക് കൊണ്ടുവച്ചാലും എനിക്ക് പേടിയുണ്ട്, ഇല്ലാന്ന് ഞാൻ അഭിനയിക്കും പേടിയുണ്ട്. പിന്നെ പക്ഷേ ഈ ലവ് ബൈറ്റ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഒക്കെ ഹരമായിരുന്നല്ലോ. അപ്പോ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്ത് ഫ്രീ ആയിട്ടാണ് സംസാരിക്കുന്നത്, ഏതെങ്കിലും ഒരു കാലത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. സത്യമായിട്ടും അനുഭവങ്ങളാണ് വീണ, അനുഭവങ്ങളാണ്. നമ്മളെങ്ങനെ പ്രണയം പണ്ട് എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ ഹസ്ബൻഡിനെ ഞാൻ കാണുന്ന 18 വയസ്സിലാണ്. 70 വയസ്സ് എന്നെ കല്യാണം കഴിപ്പിച്ചു. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള അനുഭവങ്ങൾ ഇങ്ങനെ ഇഷ്ടം പോലെ എന്റെ ചുറ്റുമുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്റെ ഫ്രണ്ട്സിന്റെയാ.
അതായത് ഈ ലവ് ബൈറ്റ്സ് ഒക്കെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മളുടെ സ്വപ്നത്തിൽ പോലും ഇല്ലല്ലോ ഇത് സംസാരിക്കുന്ന ആള് മാരീഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും എന്ന്. കാരണം നമ്മള് വോയിസ് മാത്രം കേട്ട് ഞാനൊക്കെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ കൊറേ കാലം എനിക്കാണെങ്കിൽ മനസ്സിൽ കടുത്ത ആഗ്രഹം എന്തെങ്കിലും ഒരിക്കൽ ഈ ഒച്ചയുടെ ഓണറിനെ ഒന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ കാണണം എന്നൊക്കെ സത്യമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാ. എന്നിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോ എന്തെങ്കിലും സംസാരിക്കുമ്പോ ഇത് വരുമ്പോഴത്തേക്കും ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, എടി നീ വിചാരിക്കുന്ന പോലെ അതൊരു ചെറിയ പെങ്കൊച്ചൊന്നല്ല, അതൊരു കൊച്ചിന്റെ അമ്മയാണ്, കല്യാണം കഴിഞ്ഞ അത്രയും പ്രായമുള്ള ആളാണെന്നൊക്കെ. തീർത്തു തീർത്തു, കൊച്ചിന്റെ അമ്മയാണ് പ്രായമുള്ള ആളാക്കി. ഇനി ഇനി എനിക്ക് അറിയാല്ലേ, വന്ന ഉടനെ അമ്മച്ചിയാക്കി, ആരുമില്ല, ഞാൻ അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നു. അത് അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കണ്ടേ, കാരണം എന്താ വെച്ചാൽ ആ സമയത്തും നമ്മളെ ഇങ്ങനെ പുളകം കൊള്ളിക്കാൻ സാധിച്ചില്ലേ. ഞാനിങ്ങനെ നന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നാട്ടിന്ന് പറിച്ച് എന്നെ മാറ്റിയത് തൽക്കാലത്തേക്ക്. വരും കേട്ടോ, അടുത്ത വർഷം തിരിച്ചു വരും. സത്യം അല്ല, ഞാൻ അത് തന്നെ പറയായിരുന്നു. അതായത് ഈ നമ്മളുടെ അതിന്റെയൊക്കെ ഒരു പീക്കില് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ദാ സ്വിറ്റ്സർലൻഡിലേക്ക് പോവാണ്, ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്നൊക്കെ പറയുന്നു. അയ്യോ, എത്ര പേരുടെ ഹൃദയം തകർന്നിട്ടുണ്ടാവോന്ന് ഞാൻ വിചാരിച്ചു. സത്യമായിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി, സത്യമായിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അത് ഞാൻ എനിക്ക് അങ്ങനെ വരാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഇപ്പൊ ന്യൂസിലൻഡിലാണ്, സ്വിറ്റ്സർലൻഡല്ല. എന്റെ ഹസ്ബൻഡ് ഇവിടെ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ല അത് കുഴപ്പമില്ല, പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാനാണെങ്കിൽ ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ് എന്റെ ജോലി എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ 7 ദിവസം വർക്ക് ചെയ്ത് ഒരുപാട് വീക്കുകൾ ഉണ്ടായിട്ട്, പക്ഷെ ഞാൻ അത് വർക്ക് ആയിട്ടൊന്നും കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു പണി ചെയ്യ്, കരിയർ കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് രണ്ടാവാന്ന്. ഞാൻ പറഞ്ഞു അത് പറ്റൂല, പിടിച്ചാ പിടിച്ചതാണ്. ഞാൻ ഇനി ജീവിതം ഒരിക്കൽ പ്രണയിച്ചു ഇഷ്ടപ്പെട്ടു, തീരണ വരെ അങ്ങനെ എന്നെ അങ്ങ് സഹിച്ചാ മതി, അതൊന്ന്. പിന്നെ രണ്ട്, ആദ്യം മോപ്പിള്ളേരല്ലേ, ചെറുതായിരിക്കുമ്പോഴൊക്കെ നമ്മളെ പേടിയുണ്ട്, നമ്മൾ പറയണ അനുസരിക്കുകയൊക്കെ ചെയ്യും. എന്റത് മോനാണ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ അവന് മനസ്സിലായി, ഈ സ്കൈപ്പിൽ കൂടെ ഒന്നും അവന്റെ അപ്പനോ അവനെ വഴക്ക് പറയാൻ അല്ലാണ്ട് അടിക്കാനൊന്നും പറ്റില്ല എന്ന്. അപ്പൊ അവന് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. ഞാൻ ഇപ്പൊ അപ്പയെ വിളിച്ച് പറയൂന്നൊക്കെ പറയുമ്പോ അപ്പയ്ക്ക് സ്കൈപ്പിൽ കൂടെ എന്നെ അടിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്റെ കർത്താവേ, ഈ ചെക്കൻ, ഈ പൊടി ചെക്കൻ 2 വയസ്സിലും 3 വയസ്സിലൊക്കെ ഇത് പറഞ്ഞാ അവൻ പിന്നെ എന്നാ? 3 വയസ്സിലുള്ളപ്പോഴാണോ ഈ ഡയലോഗ് അടിച്ചത്? അതിലും വലിയ ഡയലോഗ് അവൻ ആ പ്രായത്തിൽ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അടിച്ചപ്പോഴത്തേനും അവന് ഇച്ചിരിയോടെ പ്രായമായിട്ടുണ്ട്. എന്നിട്ട് ഇത് ചോദിച്ചു, ആ ശരി, ആ അവനത് ചോദിക്കുമ്പോ അവന് 3-4 വയസ്സാട്ടോ. അപ്പം ഹസ്ബൻഡ് ഇവിടെ പി ജി ചെയ്തു, പി എച്ച് ഡി ചെയ്തു. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. കാരണം ഇതെല്ലാം നാട്ടിൽ വന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് എന്നെ ബുദ്ധിമുട്ടാന്നറിയാവോ? ഞാനാണ് എഴുന്നേറ്റ് അമ്മയുടെ അടുത്ത്, അമ്മ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചിട്ട്, ഓഹ് ഇന്നും പൊട്ടാണോ അമ്മേ, അമ്മ ഇന്നാണോ എന്ന് ചോദിച്ചാൽ ഞാനാ രാവിലെ എഴുന്നേറ്റിട്ട്, അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേന്ന്. എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞ, അമ്മ എനിക്ക് ഇതൊന്നും ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, വല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കുടുംബജീവിതം. അപ്പൊ ആ ചോയ്സ് തന്നതുകൊണ്ട് ഞാൻ പിന്നെ ഓർത്തു പോരാ. അപ്പൊ എന്റെ അടുത്ത് പറയാം കേട്ടോ, എന്റെ അടുത്ത് ഹസ്ബൻഡ് പറയണം, നമ്മള് സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തുക. ഞാൻ പറഞ്ഞു, എന്റെ സ്വരം അങ്ങനെ നന്നായിട്ടില്ല, ഞാൻ പാടി തുടങ്ങി. അല്ല, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല സ്വരം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞ, നമുക്ക് 2 വർഷം കഴിയുമ്പോ തിരിച്ചു വന്നു, കൊറോണ വന്നില്ലേ. അപ്പൊ ഞാൻ തിരിച്ചു പോണെന്ന് ചോദിക്കുമ്പോ എന്റെ അമ്മ തന്നെ പറയണേ, നീ എങ്ങനെയാ തിരിച്ചു വരണേ, ഫ്ലൈറ്റ് ഒക്കെ വരണ്ടെന്ന്. അങ്ങനെയല്ലേ? ആ അമ്മ പറയണേ വരണ്ടെന്നൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ഞാൻ 6 മാസവും നാട്ടിൽ വന്നോണ്ടിരുന്നതാ. ഞാൻ കുറച്ചു മുന്നേ അമ്മയെ വിളിച്ചു വെച്ചേ ഉള്ളൂ, അമ്മ എന്റെ വീണ, നമ്മള് വെല്ലോ നാട്ടിലും ചെന്ന് നിൽക്കുമ്പോ എന്ത് കഷ്ടപ്പാടാന്നറിയോ? എന്റെ ഫാമിലി ഫുള്ള് ഇവിടെയാണോ, എന്റെ ബ്രദറും ഫാമിലി ഇവിടെയാണ്, എന്റെ കസിൻസ് എല്ലാരും ഇവിടെയാ. എന്നിട്ടും എന്റെ മടിയുടെ ഒരു ഇതുകൊണ്ടേ, എന്റെ എന്ന് പറഞ്ഞ വീണാസ് കറി വേൾഡിലൊക്കെ ഞാൻ യൂട്യൂബിൽ കയറുക, ഫുഡ് എടുക്കുക, ഉണ്ടാക്കുക. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഭക്ഷണം ഉണ്ടാക്കാൻ, പക്ഷെ ഉണ്ടാക്കാൻ വേറെ വഴിയില്ലല്ലോ. എന്റെ അമ്മ പറഞ്ഞു, ആവശ്യം വരുമ്പോ പഠിക്കും എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് എന്റെ അമ്മയും പറഞ്ഞത്. മടുത്തു വേണം കാര്യം പറയാലോ. പിന്നെ ഈ 18-ാമത്തെ വയസ്സില് ജോസഫ് ചേട്ടനെ കണ്ടുപിടിച്ചു അല്ലേ? അതെ അതെ, അങ്ങനെ തന്നെയാ സത്യം. ഞാൻ തന്നെയാ അങ്ങനെ കണ്ടുപിടിച്ചതും.
എല്ലാം നമ്മളൊരു ഇനിഷ്യേറ്റീവ് ഒക്കെ. എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആയിരുന്നു, അങ്ങനെ ഞങ്ങള് കണ്ടുമുട്ടി. അപ്പൊ ദാരുണമായ കഥ എന്റെ അടുത്ത് ചോദിക്കരുത്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇത്രയും ഇത്രയും പ്രണയ കഥകൾ ഞങ്ങളോട് റേഡിയോയിലൂടെ പറഞ്ഞ ആളുടെ പ്രണയ കഥ ഞങ്ങൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല രമണ? തീർച്ചയായിട്ടും രമണ, ഞാൻ പറയാമോ? ഞാൻ കണ്ടു, എനിക്ക് എനിക്ക് ഈ ഫിസിക്കൽ അപ്പിയറൻസിലൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയുമെങ്കിലും എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. അതായത് ഒരു 6 feet ഹൈറ്റ്, ഓ ബ്രൗൺ കണ്ണ്, കുറച്ച് ഡിമാൻഡ്സ് പറയട്ടെ, ബ്രൗൺ കണ്ണ്, നല്ല പുരികം, നല്ല ചിരി, നല്ല മുടി, ഒരു ചോക്ലേറ്റ് കളറ്, അങ്ങനെ ചെറിയ ഡിമാൻഡ്സ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. കുറച്ചിട്ടാ, പിന്നെ ഇന്റലിജൻസ് വേണം, പിന്നെ അത്യാവശ്യം സ്വന്തം കാലിൽ നിൽക്കണം, അങ്ങനെ കുറച്ച് കുറച്ച് ആഗ്രഹങ്ങൾ. ഈ കക്ഷി ദൂരെ നടന്നു വന്നപ്പോഴേ എന്റെ മനസ്സിൽ ടിക് മാർക്ക് ഇങ്ങനെ വീണോണ്ടിരിക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞ എല്ലാ ടിക് മാർക്കും തികഞ്ഞ ഒരു മനുഷ്യൻ, ഇത് എന്തത് എന്റെ മുന്നിലേക്ക്. മനസ്സിൽ ഞാൻ തീരുമാനിച്ചു ഇത് ഇത് ഇനി ഇനി രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ടത്. ഞങ്ങൾ സംസാരിച്ചൊക്കെ തുടങ്ങി കേട്ടോ. അപ്പൊ എനിക്ക് എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായി, സംസാരിക്കാൻ ഭയങ്കര രസമാണ്. ആള് ഭയങ്കര ഇതൊക്കെ സെയിന്റ് തെരേസാസ് കോളേജിന്റെ പുറത്ത് എസ്പ്ലനേഡ് എന്ന് പറയുന്ന ബിൽഡിങ്ങിൽ നടക്കുന്ന കഥകളാണ്. ഗേറ്റിലൂടെ പുറത്തിറങ്ങി. പിന്നെയല്ലേ ഞാൻ ഗേൾസ് കോളേജിൽ പഠിക്കാൻ പോയ എന്തിനാന്നറിയാവോ? എന്റെ അപ്പന്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് നന്നായി പഠിക്കണം, ഈ ഒരു ഡിസ്ട്രാക്ഷൻസും വേണ്ട, അതുകൊണ്ട് ഞാൻ ഗേൾസ് കോളേജിൽ പഠിച്ചോളാം. എന്റെ അപ്പ പറഞ്ഞു നിന്നെ ഞാൻ എന്തിനാ ഇവിടെ കൊണ്ടാക്കിയെന്ന് എനിക്ക് അറിയോ എന്ന് ചോദിച്ചു. ഇല്ല, അറിയത്തില്ല, തൊട്ടടുത്ത് ഒരു കായലാണ് എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ചീത്തപ്പേര് ഉണ്ടാക്കിയ വീട്ടിൽ വരെ വരണ്ട, ഇവിടുന്ന് തന്നെ അങ്ങനെ നടന്ന് കാര്യങ്ങൾ തീർത്തിട്ട് വന്നു. ഭയങ്കര സ്ട്രിക്റ്റ് എന്റെ വീട്ടില്, ഇഷ്ടം എന്ന് പറഞ്ഞാ അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കിഷ്ടായി, ഇഷ്ടം നമ്മള് നമുക്കിഷ്ടായി. ഇങ്ങനെ ഞങ്ങള് സംസാരിച്ചൊക്കെ മുന്നോട്ട് പോവാണ്. പറയാനില്ല, ഒരു മാസം കഴിഞ്ഞു എന്നോട് പറഞ്ഞൂടെ എന്നെ ഇഷ്ടന്ന്, പറഞ്ഞില്ല ഒന്നുമില്ല, ഇതിനെ സംസാരം തന്നെ സംസാരം. ഇതൊക്കെ മുന്നോട്ട് നിങ്ങൾ എന്റെ ടിക് മാർക്ക് എല്ലാം ഓക്കെയാണ്. അങ്ങനെ ഇരുന്ന അവസാനം ഞാൻ പറഞ്ഞു, ഐ തിങ്ക് ഐ എം ഫോളിങ് ഇൻ ലവ് വിത്ത് യു. ഓ മൈ ഗോഡ്! ആ പുള്ളി എന്നാ പറഞ്ഞോ? ഇല്ല, ഓ യു നോട്ട് മൈ ടൈപ്പ്. എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് യു നോട്ട് മൈ ടൈപ്പ് എന്ന്. വീണാ, എനിക്ക് എനിക്ക് ഇങ്ങനെ ഒരു വിഷമം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അല്ല, സത്യമായിട്ട് പറഞ്ഞാണ് നോണ പറയില്ലെന്നേ, സത്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി തീർന്നു. ആ പക്ഷെ നമ്മള് വാശി, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗം. അതായത് എന്റെ അടുത്ത് നോ പറഞ്ഞാ എനിക്കിത് വേണം, ഇത് ഭയങ്കര നിർബന്ധമാണ്. ശരി, വേണ്ടയ്ക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു മിണ്ടൽ നിർത്തിട്ടോ. അപ്പൊ നിർത്തി. നമ്മള് വേണ്ട നിന്ന് പറയണവരെ നമുക്ക് ഇന്നലെ തൊട്ട് വേണ്ട കാര്യമൊക്കെ നമുക്ക് ഇന്നലെ തൊട്ട് വേണ്ട. ഞാൻ മിണ്ടാണ്ട് മിണ്ടാണ്ടിരുന്നപ്പോ പുള്ളിക്ക് മനസ്സിലായി, അയ്യോ മിണ്ടല് കേക്കാൻ ഒരു രസമുണ്ട്, നിർത്തണ്ടെന്ന്. പിന്നെ ഞങ്ങൾ സംസാരിക്കുകയാണ് ഇങ്ങനെ. അപ്പൊ പറഞ്ഞു, എനിക്ക് ഇഷ്ടം എന്നോട് പറയണ കേട്ടോ, എനിക്കിപ്പൊ 50% ഇഷ്ടമാണ്, 60% ഇഷ്ടമാണെന്നൊക്കെ. ഞാൻ കർത്താവ്, ഈ മനുഷ്യന് പ്രാന്തുണ്ടോ? 50% പോണു. അവസാനം എന്റെ അടുത്ത് ഓൾ ഓഫ് എ സഡൻ ഞാൻ തന്നെ മാരി ചെയ്തോട്ടെ. അത് കൊള്ളാം. അപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ബോധം വരുന്നത്. എന്റെ വീട്ടിൽ ജെബിൻ, ജെബിൻ എന്നാണ്, ജോസഫ് ജെബിൻ എന്നാണ്, അപ്പൊ ജെബിൻ എന്നാ പേര്. ജെബിൻ 19 years തുടങ്ങി. സാരില്ല, ജോസഫ് ജെബിൻ എന്നാ പേര് എഴുതുന്നത്. ജെബിൻ 19 years ബിസിനസ് തുടങ്ങി, ജെബിൻ പഠിക്കുന്ന കൂടെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇന്റലിജൻസും സ്വന്തം കാലിൽ നിപ്പലും, അത് അതിന്റെ സ്വന്തം ബിസിനസ്സസ് അന്ന് തന്നെ തുടങ്ങി. ഫാമിലിയും ബിസിനസ്സാണ്, പക്ഷെ അതിലൊന്നും ഇല്ലാതെ സ്വന്തം ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത്യാവശ്യം ചിലവൊക്കെ സ്വയം നോക്കുന്ന സ്റ്റേജിലാണ് കണ്ടുമുട്ടുന്നത്. ജെബിന് ഫാമിലി ബിസിനസ് ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ആണ്, പപ്പയും അത് ഗ്രാൻഡ് ഫാദർ ആയിട്ട് തുടങ്ങിയതാ. ജെബിന് മാർക്കറ്റിംഗ് ഉണ്ട്, അഡ്വർടൈസിംഗ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, അലാം മോണിറ്ററിംഗ് ഉണ്ട്, അങ്ങനെ കുറച്ച് ബിസിനസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഫിഷ് ഫാം ഉണ്ട്, അങ്ങനെ കുറച്ച് ബിസിനസ് ഒക്കെ. ജെബിൻ അന്ന് തന്നെ ബിസിനസ് ഒക്കെ തുടങ്ങിയ ആളായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ അന്നില്ല കേട്ടോ. കാപ്പി മേടിക്കാനും ചായ മേടിക്കാനും 20 വയസ്സ് 21 വയസ്സാണ് രണ്ടുപേരും. അല്ലല്ല, എന്നെക്കാളും 4 വയസ്സ് മൂത്തതാ ജെബിൻ. എനിക്ക് ഞാൻ ജെബിന് 2 ഏജ് ആണ്.
അപ്പം അങ്ങനെ യൂ കഥ പോയി എവിടെ വെച്ചാ നമ്മള് നിന്നേ മാരി ചെയ്തോട്ടെ എന്റെ വീണ അപ്പോഴല്ലേ നമുക്ക് ബോധം വരണേ. എന്റെ വീട്ടിൽ ചെന്നിട്ട് ഓർത്തഡോക്സ് നിർത്തി എന്റെ അപ്പന് നാല് പെങ്ങന്മാരായിരുന്നു, വരച്ച് വരാൻ നിർത്തി അപ്പം വളർത്തി. അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് ഫാദർ നേരത്തെ മരിച്ചുകൊണ്ട് അപ്പച്ചനെ കല്യാണമൊക്കെ കഴിപ്പിച്ചു വിട്ടെ. ഞാൻ ചെന്നിട്ട് ആ അപ്പച്ചാളെ ഇഷ്ടാന്ന് പറഞ്ഞോണ്ടല്ലോ പാക്കത്തി എടുത്ത് വെട്ടുമെന്ന് വരെ എനിക്ക് പേടി. എന്റെ വീട്ടിൽ ഒരു തരത്തിലും ഇത് ശരിയാവൂല. നമ്മള് ഭയങ്കര എക്സൈറ്റ്മെന്റ് അവിടെ തന്നെ തീർന്നു. ഇനി എന്നാ ചെയ്യും, ഇനി ഇനിയാണ് രസം. എന്റെ അടുത്ത് തന്നെ ഞാൻ മാരി ചെയ്തോട്ടെ എന്ന് ചോദിച്ച ആളുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് ഇഷ്ടം പറഞ്ഞ് തകർത്ത മനുഷ്യന്റെ അടുത്ത് ഞാൻ പറയുവാണ് എന്റെ അടുത്ത ഡയലോഗ്, എനിക്ക് എന്റെ വീട്ടിൽ സമ്മതിക്കാതെ ഇതൊന്നും പറ്റില്ല. പ്രേമിക്കാൻ മാത്രായിരുന്നു ഞാൻ പറഞ്ഞത്, മാരേജ് ഈ പ്രായത്തിലൊക്കെ മാരേജ് എന്നൊക്കെ പറഞ്ഞ എന്ത് മോശമാണത്. വീട്ടില് എന്റെ വീട്ടിൽ നിന്ന് കൊല്ലും ഉറപ്പ. എന്റെ അമ്മ ടീച്ചർ, ജെബിന്റെ അമ്മ ഹെഡ് മിസ്ട്രസ് ആണ് സ്കൂളില്. പെമ്പിള്ളേരുടെ സ്കൂളാ രണ്ട്, അപ്പൊ ഇവരുടെ പറഞ്ഞ അടിപൊളിയാണ്. പക്ഷെ പിന്നെ ജെബിൻ പക്ഷെ ഭയങ്കര, ഞാൻ വിചാരിച്ച പോലെ തന്നെ ആളായിട്ടോ, വീട്ടിൽ ചെന്ന് പറഞ്ഞു ജെബിന്റെ പേരന്റ്സിന്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. അപ്പൊ തന്നെ അവര് പറഞ്ഞു പറ്റില്ല നിനക്ക് പ്രായകുറവാണ്. ഓ ഞാൻ വിചാരിച്ചു എന്താ അപ്പൊ തന്നെ അവർ ഓക്കെ പറഞ്ഞാ പറയാൻ. അപ്പൊ അവര് പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആറു മാസം നിങ്ങൾ ആലോചിക്കാൻ പറഞ്ഞു. ജെബിന് ആലോചിച്ച് ശരി ആറു മാസം, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആറു മാസം നമുക്ക് മിണ്ടണ്ടെന്ന്. ഞാൻ ഫോൺ ഓഫ് ചെയ്തു, എന്തായാലും ആറു മാസം മിണ്ടണില്ലല്ലോ. ജെബിൻ വിളിയോ പിന്നെ ആറു മാസം മിണ്ടണ്ടെന്ന് പറഞ്ഞില്ലേ എന്റെ അടുത്താ കളി. എനിക്ക് വിഷമായി അല്ല എനിക്ക് ശരിക്കും വിഷമായി. പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഞാൻ ഫോൺ ഓൺ ചെയ്തു, ഫോൺ ഓൺ ചെയ്തപ്പോ അപ്പൊ തന്നെ ഫോൺ വന്നു. ഞാൻ ചോദിച്ചു എന്താ, എനിക്ക് ആറു മാസം ഒന്ന് വെയിറ്റ് ചെയ്യണ്ട, ഞാൻ തീരുമാനിച്ചു. പിന്നെ ജെബിൻ ഭയങ്കര മെച്ചുവേർഡ് ആയിരുന്നു. അപ്പൊ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അവരെന്റെ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിലോട്ട് വിളിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലെങ്കിലോ, അമ്മയുടെ അടുത്തായിരുന്നു എല്ലാം. അമ്മയുടെ അടുത്ത് പറയും, അമ്മ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്റെ മുഖമൊക്കെ കണ്ടപ്പോ തന്നെ എന്താ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എല്ലാം ഒറ്റ ശ്വാസത്തിലാ അവര് വിളിക്കുന്നു. അമ്മ ചോദിച്ചു ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കണ എന്നെ എന്റെ കല്യാണം പറയാൻ ഒരാൾ വിളിക്കുന്നു. പിന്നെ അവര് വിളിച്ചു, പിന്നെ അവര് വിളിച്ചു, പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല. മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ അപ്പൻ പോയി ജെബിനെ കുറിച്ച് അന്വേഷിച്ചു, എന്നിട്ട് നല്ലതാന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞു, എനിക്കിതൊക്കെയാ പിന്നെ ഓർമ്മ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് MBA പഠിക്കണേ, അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴൊന്നും മീഡിയ ഒന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ജെബിനാണ് എന്നെ പുഷ് ചെയ്ത് മീഡിയയിൽ വിടുന്നത്. ഞാൻ മീഡിയയിൽ, അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്ത സമയത്തൊന്നും എന്റെ കല്യാണം കഴിഞ്ഞൊന്നും ആരും അറിയാഞ്ഞത്. കാരണം ഒരു ഫോട്ടോയും ഒന്നും അപ്ലോഡ് ചെയ്യാൻ പണ്ട് കെട്ടി എന്ത് ഫോട്ടോ. ഞാന് 9 വർഷം മുന്നത്തെ ഒരു വീഡിയോ കണ്ടു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഓരോ വർഷം കൂടുന്തോറുമാണ് ചെറുതായി ചെറുതായി വന്നോണ്ടിരിക്കുന്നത്. ഞാൻ 7 മന്ത്സ് പ്രെഗ്നന്റ് ആണ് ആ വീഡിയോ എടുക്കുമ്പോ. 9 വർഷം മുന്നത്തെ ആണോ അത്? അതായത് ഞാൻ കേൾക്കുന്നില്ല, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. അല്ല ഞാൻ തന്നെ ഇത് രേണു തന്നെയാണോ, ഇനി ഭയങ്കര പ്ലംപ് ആയിട്ടൊക്കെ ഇരിക്കുന്നേ. വരട്ടെ, നല്ല മാന്യമായിട്ടൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. നല്ല തടിയൊക്കെ ഉള്ളൊരു സമയത്താണത്. അതെ, അതിൽ നിന്ന് നമ്മൾ പിന്നെ പിന്നെ ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് ഏറ്റവും അവസാനത്തെ ഇന്നലത്തെ ഫോട്ടോ അടക്കം എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് രേണു രേണുവിന്റെ കുഞ്ഞിന്റെ കൂടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ. പ്രോപ്പർ ഡയറ്റ്, എല്ലാ ദിവസവും വർക്ക്ഔട്ട്, പല കൊതിന്റെ സാധനം കാണുമ്പോ വേണ്ട എന്തിനാ വെറുതെ ഇത് കഴിച്ചിട്ട് എന്റെ ഡ്രസ് എനിക്ക് പാകല്ല ഉണ്ടാക്കണേന്നുള്ള എന്റെ ചിന്ത. ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്, അപ്പം എനിക്ക് ഇഷ്ടമാണ്. എന്റെ വീട്ടിലും അമ്മ ഒക്കെ ഇച്ചിരി ഒന്ന് തടി വെച്ചാൽ തന്നെ അമ്മ പറയും, മോളെ നിന്റെ ആരോഗ്യം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ വരുന്നുണ്ട് പൊന്നമ്മ. അതുകൊണ്ട് ഇവരെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്, എനിക്ക് ഇഷ്ടമാണ് ശരീരം ശ്രദ്ധിക്കുന്ന ആൾക്കാരെ.
രേണു, ഞാനൊരു കാര്യം കേട്ടെ, ഈ ലവ് ബേർഡ്സ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് രേണു ഇപ്പൊ എന്നെ പോലെ ഒരുപാട് പേർക്ക് രേണുവിന്റെ മുഖം എങ്ങനെയാണ്, രേണു എങ്ങനെ ഇരിക്കണെന്നൊന്നും അറിയില്ല. ഈ ഓഡിയോ മാത്രം കേൾക്കുന്നത് ഉള്ള അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അപ്പൊ ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഓർക്കുട്ടിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആയിട്ട് വന്നിരുന്നോ, ചേച്ചി രേണുവിനെ ഒന്ന് കാണണം എന്നും പ്രണയ അഭ്യർത്ഥനകളും ഒക്കെ ഇല്ലേ? രസമുള്ള ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫേസ്ബുക്കും ഓർക്കുട്ടും, ഞാൻ ഓർക്കുട്ട് യൂസ് ചെയ്യില്ലായിരുന്നു. ഫേസ്ബുക്കും ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഇപ്പൊ ഇൻസ്റ്റഗ്രാമില് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. അതായത് ഞാൻ ഡയറക്റ്റ് മെസ്സേജസ് ഓപ്പൺ ചെയ്യില്ല, അങ്ങനെ ഒന്നുമില്ല. എനിക്ക് പരിചയമുള്ളവരോട് മാത്രമേ ഞാൻ മിണ്ടാറുള്ളൂ. പിന്നെ അങ്ങനെ മെസ്സേജ് വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ കാണാനൊക്കെ ഓഫീസിലൊക്കെ വന്നിട്ടുണ്ട് ആൾക്കാർ, രാത്രി 11 മണിക്ക് 12 മണിക്കൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. ചെയ്യും, കാരണം നമുക്ക് തന്നെ അയ്യോ ഇത് ഇതില്ലാത്ത ആളെ കാണണമെന്ന് അഗാധമായ ആഗ്രഹമുള്ളപ്പോ ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യും. കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. ഞാൻ എപ്പോഴും ജെമിന്റെ അടുത്ത് പറയാം, നിങ്ങൾ വിചാരിക്കണ പോലെ അല്ലട്ടോ, എനിക്ക് വേറെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, പിന്നെ നിങ്ങളെ കെട്ടിപ്പോയോണ്ട് എന്നൊക്കെ പറയും. ആൾക്കാർ വന്നിട്ടൊക്കെ ഉണ്ട്. അത് പക്ഷെ എല്ലാ ആർജേസിനും അന്വേഷിച്ചു വരും, അല്ലല്ല ഒത്തിരി പേരെ അന്വേഷിച്ചൊക്കെ ചെന്നിട്ടുണ്ട്. ഞാനങ്ങനെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ അങ്ങനെ വന്നേക്കുന്ന ഏതെങ്കിലും ഒരു മെസ്സേജ് ഇപ്പൊ ഓർത്തിരിക്കണ്ടോ? ഇങ്ങനെ ഓർത്തിരിക്കത്തക്ക ഒരു മെസ്സേജ് ഉണ്ടായിട്ടുണ്ടോ? സേജോ, എനിക്ക് റിയൽ ലൈഫ് അടിപൊളി എക്സ്പീരിയൻസസ് അല്ലേ. ഒരു പയ്യൻ എന്നെ ഭയങ്കര ഇഷ്ടമായി, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ കാണണം എന്ന് പറഞ്ഞു, ഓഫീസിൽ വന്നു. അപ്പൊ സെക്യൂരിറ്റി എന്റെ നമ്പർ കൊടുത്തു, എന്തിനാന്ന് എനിക്ക് അറിയാൻ മേല. നമ്പർ കൊടുത്തിട്ട് എന്നെ മെസ്സേജ് ചെയ്തു തുടങ്ങി, ഭയങ്കരമായിട്ട് മെസ്സേജിങ്. ഞാൻ ഈ സ്റ്റോക്കിംഗ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, എനിക്കത് ശരിക്കും അറിയത്തില്ലായിരുന്നു. ഇത് എന്നെ ഒരു ദിവസം 300 മെസ്സേജസ് വരെയൊക്കെ അയച്ചു തുടങ്ങി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. രാത്രി ഉറങ്ങാൻ നേരത്തെല്ലാം ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക, എനിക്ക് അറിയില്ല ഇതെങ്ങനെ വരണേന്ന്. അവസാനം ഇയാളെ തിരിച്ചു വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മെസ്സേജ് അയക്കരുത്, ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് ഞാൻ ആദ്യം അയച്ചു, എന്നിട്ട് മെസ്സേജ് അയച്ചു. അപ്പൊ ഇയാള് പിന്നെ ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങി. അത് ഭയങ്കര ഒരു ടെൻഷനുള്ള കാര്യമാണ്. പുറത്തിറങ്ങുമ്പോഴൊക്കെ ഇയാൾ അവിടെ ഉണ്ട്. അപ്പൊ പിന്നെ പോലീസിൽ ഫയൽ ചെയ്തു. അപ്പൊ ഇയാളെ വിളിച്ച് ഫോൺ ചെയ്തു, രസം. അപ്പൊ പോലീസ് വന്നിട്ട് ഇയാളോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കണേ, ആ കുട്ടിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ലേ, ഞങ്ങള് തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള ഒരു തെളിവുണ്ടത്. പോലീസുകാർ എന്നെ നോക്കുക, ഞാൻ പറഞ്ഞു ഒരു തെളിവും ഇല്ല, എനിക്ക് തെളിവുണ്ടത്. ഞാന് അപ്പൊ അയാൾ പറയാ ഈ മെസ്സേജുകൾ കണ്ടത്. അപ്പൊ പോലീസ് ചോദിച്ചു, ഇതെല്ലാം ഇയാൾ ആ കുട്ടിക്ക് അയച്ചതല്ലേ, എന്താ അത് തെളിവല്ലേ. അങ്ങനെ എന്നിട്ട് പിന്നെ അങ്ങനെ ഇച്ചിരി ക്രേസി പോലെ ആയിട്ട്, നിന്നെ കാണാനും ഒക്കെ എങ്ങനെയാണെങ്കിലല്ലേ നിനക്ക് എങ്ങനെയുള്ളൂ, നിന്റെ മുഖത്ത് ഇച്ചിരി ആസിഡ് വീണാ തീരാവുന്നതല്ലേ നിനക്കുള്ളൂ എന്നൊക്കെ. എന്റെ അമ്മയെ അന്നേ ഒരു ഉയരൊക്കെ അവിടെ നടന്നിരുന്നോ? എന്നിട്ട് നടന്റെ പൊന്നു വീണ, നടന്ന ഇങ്ങനെ ഇരിക്കുവോ, നടന്നില്ല ഭാഗ്യത്തിന്. എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്തു, 2 തവണ അറസ്റ്റ് ചെയ്തു, അയാള് ബെയിലിറങ്ങി. എന്നിട്ട് ഞാൻ എന്നെ ഓഫീസിൽ നിന്ന് കൊണ്ടുവെക്കും കൊണ്ടുവരും. ഞാൻ അന്നാ ശരിക്കും ഈ കഷ്ടപ്പാട് അറിയണേ. ഞാൻ ഇടയ്ക്ക് പോണ വഴിക്ക് ഒന്ന് നിർത്തു, എനിക്കൊരു പാക്കറ്റ് ബ്രെഡ് വാങ്ങണം എന്ന് പറയുമ്പോ, സോറി നിർത്താൻ പറ്റില്ല. പക്ഷെ എന്താ നിർത്തിയ, നിർത്താൻ പാടില്ല. അങ്ങനെ എന്നെ ഒരു മാസമൊക്കെ അങ്ങനെ കൊണ്ടുപോയി. വീട്ടില് പറഞ്ഞില്ല, ജെബിന് മാത്രം അറിയാം, വേറെ ആർക്കും അറിയത്തില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ അങ്ങനെ അത് ഭയങ്കര എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി ആ സമയത്ത്. മോനൊന്നും ഇല്ല, അതിന് മുന്നേ ആയത്, അത് ഭയങ്കര ഇതായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ വിളിച്ചിട്ട് ഞാൻ ആളുടെയും അയാളുടെ അമ്മയോട് ഞാൻ വിളിച്ച് സംസാരിച്ചു. അമ്മയും മോന്റെ സൈഡാ, അവൻ ഇഷ്ടമാണെങ്കിൽ സാധിച്ചു കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കണേ. കല്യാണം കഴിച്ച് കുട്ടീനെ എടുത്ത് നിൽക്കണം, നിങ്ങളുടെ മോൻ ഇഷ്ടാന്ന് വെച്ചിട്ട് അതെങ്ങനെയാണ് സാധിച്ചു കൊടുക്കണേ ഇഷ്ടം എന്തോ എനിക്ക്. ആ കുട്ടി എന്തെങ്കിലും അയക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്നെ ഇഷ്ടം പറഞ്ഞു വരും എന്നാണ് ജെബിൻ ചോദിക്കണേ. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര സ്കെയറി ആയിരുന്നു, എനിക്ക് ആ എക്സ്പീരിയൻസ് ഭയങ്കര സ്കെയറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജെബിൻ അങ്ങനെ അധികം മിണ്ടാറില്ല. ജെബിൻ ചേട്ടനാണോ രേണു ആണോ കൂടുതൽ റൊമാൻറ്റിക്? ജെബിൻ, ഡെഫിനറ്റ്ലി ജെബിൻ. ഞാനല്ല, ഷോർട്ട് ടെമ്പേർഡ് ആരാണ്? ജെബിൻ ഷോർട്ട് ടെമ്പേർഡ് ആണ്, ഹോട്ട് ടെമ്പേർഡ് ആണ്. ഞാൻ ഹോട്ട് ടെമ്പേർഡ് ആണ്. അതെന്താണ് ഈ ഹോട്ട് ടെമ്പേർഡ്? അതായത് എപ്പോ എനിക്ക് ദേഷ്യം വരാം, പിന്നെ എനിക്ക് ഞാൻ മൈൻഡ് ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. എന്റെ അടുത്ത് ദേഷ്യപ്പെടാൻ വീണയ്ക്ക് വഴക്കുണ്ടാകാൻ പറ്റൂല. എന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ച് റിയാക്ട് ചെയ്യില്ല. അങ്ങനത്തെ ദേഷ്യപ്പെടലൊക്കെ വന്നാൽ ഇതൊരു നല്ല ഐഡിയ ആണ്, ഇത് ഭാവിയിൽ ഞാനും പ്രയോഗിക്കുന്നതായിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് എനിക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ്, എന്ത് എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നാലും ഞാൻ മിണ്ടാണ്ട് എത്ര നേരം വേണേ കേട്ടോണ്ടിരിക്കാം, കുഴപ്പമില്ല, ഒരു റിയാക്ഷനും ഉണ്ടാവില്ല. ഇതിനകത്ത് പെട്ടെന്ന് സങ്കടവും കരച്ചിലും വരുന്ന ആർക്കാണ്? ജെബിന്,
നല്ല കുക്കിംഗ് സ്കിൽസ് ഉള്ളവർക്കാണ് ജെബിൻ. എന്റെ പൊന്ന്, എന്തെങ്കിലും ഒരു ഞാൻ നല്ല ജെബിൻ ഭയങ്കര മിടുക്കര, എന്നാ ചെയ്യാനായിട്ടാ. നന്നായിട്ട് കുക്ക് ചെയ്യും, പക്ഷെ വർഷത്തിൽ രണ്ടു മണേ ചെയ്യുള്ളൂ. അത് ഈക്വലി രണ്ടുപേരും, രണ്ടുപേരും ശ്രദ്ധിക്കും, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. മോന്റെ ഡിയറസ് ബണ്ണാരാണ്, അവൻ എന്നെ കൂടുതൽ ഇഷ്ടം എനിക്ക് അറിയാം. പറയും പക്ഷെ എന്നാലും ഇച്ചിരി കൂടുതൽ ഇഷ്ടം തന്നെയാ. അമ്മമാരോട് എപ്പോഴും ആമ്പിള്ളേർക്ക് ഇച്ചിരി സ്നേഹ കൂടുതൽ കാണും. ഞാനത് ഇടയ്ക്കിടയ്ക്ക് സ്ഥാപിച്ച് വെക്കാറുണ്ട് ഇങ്ങനെ, എങ്ങാനും അല്ലെങ്കിലും അത് കേട്ട് കേട്ട് അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഇറങ്ങണ അമ്മയാണ്. ഏ ഞാൻ നന്നായിട്ട് അവനെ വളർത്തണ കേട്ടോ, അവനൊരു ഭാവിയിൽ ഒരു നല്ലൊരു ബോയ് ഫ്രണ്ട് ആയിരിക്കും. അതെ, അടുത്ത കൂടുതൽ ഹോംസ്കാരാണ്. അയ്യോ ഞാൻ ചോദിക്കാനുണ്ടോ? ഞാൻ ഓ ഓ അത്രയെങ്കിലും ഉണ്ടായാലും സന്തോഷായി എനിക്ക്. ഞാൻ ഭയങ്കര ഹോംസിക്കാണ്. രേണുവിന്റെ ഇനിയിപ്പോ അവിടെ നാട്ടിലേക്ക് വരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു നാലഞ്ച് മാസത്തിനുള്ളിൽ നാട്ടിലേക്ക് വരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ വന്നു കഴിഞ്ഞിട്ട് ഇനി വീണ്ടും കരിയർ തുടങ്ങാ, ഇതിലേക്ക് തന്നെ വരാ എന്നുള്ളതാണോ ആഗ്രഹം? അത് ഇറ്റ്സ് ലൈക്ക് ബ്രീതിങ് പോലെയാണ്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് എനിക്ക് റേഡിയോയിലേക്ക് ഞാനിനി തിരിച്ചു വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. വീഡിയോ വരണം എന്നാണ്, അതും എനിക്കറിയില്ല വരണം എങ്ങനെയാണ്. എനിക്ക് എന്റെ ആഗ്രഹമാണെങ്കിൽ എനിക്ക് തിരിച്ചു വരണം എന്നാണ്. തിരിച്ചു വന്നിട്ട് ഇനി ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഞാനിപ്പോ എല്ലാത്തിന്ന് മാറി നിക്കുക, 3 years ആവും. അപ്പൊ ഇനി എല്ലാം ഒന്നേന്ന് പിടിച്ച് കയറി വരുമ്പോ എനിക്കറിയില്ല. അപ്പൊ വീണെ പോലെയുള്ള മിടുക്കരൊക്കെ അവിടെ ഇരിക്കുമല്ലേ, അപ്പൊ നമുക്കൊക്കെ ഒരു ജോലി കിട്ടുമെന്ന് അറിയണ്ടേ? ഇല്ല, ഞാൻ കാര്യമായിട്ട് പറയുന്നതാ, എനിക്ക് പേടിയുണ്ട്. എനിക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പേടിയാ. അപ്പം ഞാൻ വന്നു കഴിയുമ്പോ ഇനി ഒന്നേന്നെല്ലാം തുടങ്ങി. തള്ളി വിടാനായിട്ട് ജെബിൻ ചേട്ടൻ ഉണ്ടല്ലോ. ജെബിൻ ചേട്ടൻ ബിസിനസ്, ജെബിൻ ചേട്ടന്റെ ഓഫീസിൽ എന്തെങ്കിലും റിസപ്ഷനിലൊക്കെ പണി വരാന്ന് പറയുന്നുണ്ട്. ജെബിൻ ചേട്ടൻ എന്നെ ഒരു റിസോഴ്സ് ആയിട്ട് കാണുന്നുണ്ട്. ശരി, അങ്ങനെ അപ്പൊ ഏതായാലും കൊറേ നേരം സംസാരിച്ചു. എനിക്ക് ലവ് ബൈറ്റ്സ് കേൾക്കുന്ന പോലെ തന്നെയാ വീണ്ടും തോന്നിയത്. എനിക്ക് ഇപ്പഴും, അന്ന് കല്യാണം കഴിച്ചില്ലെങ്കിൽ ഇപ്പഴും ഫീൽഡിലായിരുന്നു പോയി. അതെ, അതാണ്. പക്ഷെ വെല്ലോട്ട് ജെബിൻ രസോട്ട് തന്നെ പറ്റൂല. ജെബിൻ ചേർന്ന് ഏതായാലും ഓൾ ദി വെരി ബെസ്റ്റ്. രേണു ചേച്ചി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ എന്നെ കൂടെ ഉണ്ടാവാന്നുള്ള കാര്യം ഉറപ്പായി എനിക്ക്. എന്ത് സംഭവിച്ചാലും, എന്ത് സംഭവിച്ചാലും എന്റെ മരണം വരെ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. അത് കഴിഞ്ഞ തന്നെ, പക്ഷെ എനിക്ക് നല്ല ദീർഘായുസ് എന്നാണ് എന്റെ വിശ്വാസം. എന്റെ വിട്ടിട്ടൊരു കളി അതില്ല മോളെ. പ്രണയമാണ്, പ്രണയമാണ്. അതാണ് ഈ ജെബിൻ ചേട്ടനെ നേരിട്ട് ചോദിച്ചേനെ. ഇല്ല, ഞാൻ ഒളിച്ചു വെച്ചേക്കും അങ്ങനെ. അതാണ് അതാണ് ഇടയ്ക്ക് ജെബിൻ ചേട്ടാ അവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് വരണം എന്ന് ആഗ്രഹമുണ്ടോ? ആ മനുഷ്യ PhD ഇത് എങ്ങനെയും തീർത്തോട്ടെ എന്റെ വീണ. ഞാൻ കഴിവതും മുറിയിൽ പൂട്ടുവാ. നിങ്ങൾ തീർക്കും മനുഷ്യ, തിരിച്ചു പോണ്ടേ, തിരിച്ചു പോണ്ടേ എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് എങ്ങനെയാലും തിരിച്ചെത്തും. താങ്ക് യു സോ മച്ച് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചതിനും എല്ലാം. ഞാൻ ഇത്രയും നേരം മിണ്ടിയത് എനിക്ക് അറിയത്തില്ലായിരുന്നു. മിണ്ടിയൊന്നും രക്ഷയില്ല, നിർത്തത്തില്ല. സോറി, അപ്പോ അതിനകത്ത് സോറി പറയരുത് പ്ലീസ്. അപ്പൊ താങ്ക് യു സോ മച്ച്, നേരിട്ട് പാക്കലാം. ഓക്കെ, ഷുവർ, സീ യു, ബൈ ബൈ. ബൈ ബൈ.